ം വെടിവെച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും നിഖിലേക്ക് പോകാം നിഖിൽ മയക്കുവേടി വെച്ചു എന്നുള്ള സ്ഥിരീകരണമാണ് അങ്ങനെയാണെങ്കിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് ഇവിടുന്ന് പോകുമ്പോ തന്നെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവർ പൂർത്തിയാക്കിയിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മക്കുപടി വെക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആയുധം അതെല്ലാം എന്നെ തയ്യാറാക്കി എത്ര അളവിൽ എത്ര കൃത്യമായ മയക്കുവിടി വെക്കേണ്ടത് എന്നതടക്കമുള്ള മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നിന്ന് പോയത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേയുള്ളൂ ഉടനെ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരമാണ് പി ടി സെവനെ മയക്കുവടി വെച്ചിരിക്കുന്നു എന്നുള്ളത് വനവകുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നമുക്ക് ണം സുർജിത്തിനതുമായി ബന്ധപ്പെട്ട കോളുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഏറ്റവും ആദ്യം മുതൽ അതായത് ഏറ്റവും തുടക്ക ഘട്ടത്തിൽ മുതൽ ഈ എങ്ങനെയെങ്കിലും ഈ കൊമ്പനെ പിടികൂടണം എന്നുള്ള ആവശ്യം ഈ നാട്ടുകാർ നിരന്തരമായി തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ് ഇനിയിപ്പോൾ ഉണ്ടാകാനുള്ള ദൗത്യം സ്വാഭാവികമായിട്ടും നടപടി സ്വാഭാവികമായിട്ടും പി ടി സെവനെ ആനകളോട് കൂടി കൂടി കുങ്കി ആനകളെ ഈ മയക്കൂടി വെച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഈ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഈ കുങ്കി കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ഇരുഭാഗങ്ങളിലും പുറകിലുമായി കുങ്കി ൾ നിർത്തിക്കൊണ്ടായിരിക്കും ഇവിടെ കൊണ്ടുവരിക എന്തായാലും അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ ആർ ആർ ടി സംഘം നൽകിയ സൂചന അതായത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്നാണ് ആർ ആർ ടി സംഘം നൽകിയ വിവരം ആ വിവരം കിട്ടിയ ഉടനെ തന്നെ മറ്റൊരു വഴിയിലൂടെ സാധാരണഗതിയിൽ ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് പുറകിലുള്ള വഴിയിലൂടെയാണ് അതായത് അതിന്റെ ഉള്ളിലൂടെയുള്ള വഴിയിലൂടെയാണ് ഈ വനപ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് ഉൾവനത്തിൽ ആണോ എത്തിക്കാനാണ് ലോറി പുറപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ിൽ എന്നുള്ളതാണ് അതിൽ കൂടുതൽ സ്ഥിരീകരണതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ടതുണ്ട് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ അകലെ അകലെ എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത് നാല് കിലോമീറ്റർ അകലെയാണ് ഈ വെടി വെടിവെച്ചതെന്നുള്ള തരത്തിലുള്ള വിവരമാണ് പ്രാഥമികമായി ലഭ്യമാവുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നുണ്ട് അവരിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് വെടി വെച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം ശേഷം ഈ ആനയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇവിടേക്ക് താഴേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുങ്കിയാനകൾ അവിടേക്ക് എത്തണം ആ കുങ്കിയാനകൾ എത്തിച്ച ശേഷമാകും ആകും അതിൻ്റെ അകമ്പടിയോടു കൂടി താഴേക്ക് എത്തിക്കാനുള്ള ഈ മയക്കുവടി വെച്ച് കഴിഞ്ഞും കുറച്ച് ഉണ്ടല്ലോ അതായത് ആന മയങ്ങി അത് കഴിഞ്ഞ് കുറെ സമയം കൂടി അത് അരമണിക്കൂറിലേറെ നടക്കുന്ന ആനകൾ ആനകളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ പറയുന്ന ആ അത് ഓടുന്ന ആനകൾ പ്രത്യേകിച്ച് അതെ അപ്പോ അതിനുശേഷം ഈ പറയുന്ന ക്രോൾ നിർമ്മാണം ഈ ക്രോൾ ഉപയോഗിച്ചതിന് ചെറിയതും വലുതുമായ ക്രോൾ ഉണ്ട് പിന്നെ ഈ ആന്റിഡോട്ട് കൊടുത്തതിനെ തിരികെ കൊണ്ടുവരിക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് പറയുമോ പെട്ടെന്ന് ഇപ്പോൾ ഈ ആനയെ ഫോളോ ചെയ്യുന്ന നടപടിയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് എന്തായാലും മയക്കുവെടി വെച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ആന ഇപ്പോൾ നിലവിൽ സുരക്ഷിതനാണ് എന്നുള്ള തരത്തിൽ അത്തരത്തിലുള്ള വിവരം കൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാവുന്നത് ഇതിന് ശേഷം എന്തായാലും ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീളുന്ന ഒരു പ്രക്രിയയാണ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ ഒരു പക്ഷേ ഈ ആന അത് വെപ്രാളത്തിൽ ഓടുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിനുശേഷം വടം ഉൾപ്പെടെ കെട്ടിക്കൊണ്ട് അതിനുശേഷമായിരിക്കും ഈ കുങ്കിയാനകളുടെ അകമ്പടിയോടുകൂടി ആനയെ താഴേക്ക് എത്തിക്കുക എന്തായാലും പി ടി മറ്റൊരു കുങ്കിയാനയാകാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് വയനാടൻ കാടുകൾ വിറപ്പിച്ച ഈ ഭരതനെ പോലെയുള്ള ആന കോന്നി സുരേന്ദ്രനെ പോലെയുള്ള ആന അത്തരത്തിൽ അത്തരത്തിലുള്ള ആ ആ ആനകളുടെ കൂട്ടത്തിൽ കുങ്കിയാനയായി മാറാൻ പോകുന്നു പി ടി സെവൻ എന്നുള്ളതാണ് ശുഭവാർത്ത മാത്രമല്ല ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറെക്കാലമായി അലോസരപ്പെടുത്തിയിരുന്ന കൊമ്പൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കൃഷിക്കും വീടിനും ജീവനും വരെ ഭീഷണിയായി നിലനിരുന്ന കൊമ്പൻ ആ കൊമ്പനെ കീഴടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് ആ കൊമ്പനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി അത് ഇന്നലത്തെ ശ്രമം വിജയിച്ചില്ല പക്ഷേ ഇന്ന് ആ ശ്രമം വനം ഈ പ്രഭാതത്തിൽ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു കാരണം വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും ശക്തമായ ചൂടാണ് പാലക്കാട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആനയെ മയക്കുവേടി വെക്കുന്ന ദൗത്യവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് ഉച്ചയോടുകൂടി തന്നെ ദൗത്യ സംഘം അതിൽ നിന്ന് ഇന്നലെ പിന്മാറി പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ തന്നെ ആ കൃത്യം നിർവഹിക്കാൻ കഴിഞ്ഞു അതായത് മയക്കുവെടി വെക്കുക എന്നുള്ള ആ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞു ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശ്വാസമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഉള്ളത് എന്തായാലും ഈ അരുൺ സക്കരിയ എന്ന് പറയുന്നത് പരിചയസമ്പന്നമായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ടീം പരിചയസമ്പന്നമായ ടീമാണ് ഇപ്പൊ ആദ്യ ദൗത്യ പരാജയം എന്ന് പറയാൻ കഴിയുമോന്നറിയില്ല പക്ഷേ ആദ്യ ദൗത്യത്തിന്റെ പരിചയം അല്ലെങ്കിൽ അതിൽ നിന്ന് പാഠം എന്തായാലും ഉൾക്കൊണ്ടുണ്ടാകും അതുകൊണ്ടാണ് രാവിലെ തന്നെ കൃത്യമായി എന്താണ് ട്രാക്ക് ചെയ്യാനും മയക്കോടി രാവിലെ തന്നെ വെക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആദ്യ ദൗത്യത്തിലെ പരാജയത്തിൽ നിന്നുള്ള പാഠമാണ് സുർജിത് തീർച്ചയായും ഏഴ് പത്തോട് കൂടിയാണ് ഈ വെടി എന്നാണ് പറയുന്നത് ഈ ഡോക്ടർ അരുൺ സഖറിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം നിരവധി ദൗത്യങ്ങൾക്ക് അതായത് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന മേഖലയിൽ വളരെ സജീവമായി ഇടപെടുകയും അത് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ അത്തരം ഇത്തരത്തിലുള്ള കീഴടക്കലുകൾ ഇതെല്ലാം തന്നെ നടത്തി വളരെ വനംവകുപ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ ഡോക്ടർ അരുൺ സഖറിയ എന്നുള്ളത് നേരത്തെ പാലപ്പള്ളിയിലെല്ലാം തന്നെ ഈ കുങ്കിയാനകൾ ഇറക്കിയ അനുഭവമുണ്ട് ആ കുങ്കിയാനകൾ ഇറക്കുന്ന ദൗത്യത്തിൽ നേരിട്ട് എനിക്ക് പരിചയമുള്ള ആൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ആ കുങ്കിയാനകൾ ഇറക്കി അത്രയും സജീവമായി ഇടപെടുന്ന ആളാണ് ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ തിടുക്കത്തിൽ തന്നെ പായുകയാണ് ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ പായുന്നത് നമുക്ക് കാണാൻ കഴിയും ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും എന്തായാലും ആ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇനി ഇവിടേക്ക് എത്തിക്കണം ഈ ഒരു ദൗത്യം കഴിഞ്ഞെങ്കിലും ഇനി വരുന്ന കുറച്ച് സമയം അതായത് ഒരു നാല്പത്തിയഞ്ചു മിനിറ്റോളം വളരെ നിർണായകമല്ലേ ഈ കാര്യത്തിൽ കാരണം ആനയെ പിന്തുടരണം അതിനെ എവിടെ വെച്ച് ലോറിയിൽ കയറ്റണം ഇത്തരം കാര്യങ്ങളൊക്കെ നിശ്ചയിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ ഇനി വരുന്നത് തീർച്ചയായും തീർച്ചയായും ഇനി ഇനി അത്തരം ദൗത്യങ്ങളിലേക്കാണ് കിടക്കേണ്ടത് ആനയെ ഒരു നാല്പത്തി അഞ്ചു മിനിറ്റ് സമയപരിധി പറഞ്ഞിട്ടുണ്ട് ആനയെ സുരക്ഷിതമായി ഇവിടേക്ക് താഴേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എന്തായാലും ആനയെ എത്തിക്കാനുള്ള നീക്കമാണ് ഇനി ഉണ്ടാകുന്നത് അതിൻ്റെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് ഈ വെള്ളം മരുന്ന് എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് അതാ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വനത്തിനകത്തേക്ക് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ആദ്യ ടീം നേരത്തെ തന്നെ പുലർച്ചെ തന്നെ പോയി ബാക്കിയുള്ളവർ ഇവിടെ നിന്നും പോകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ ഏറ്റവും ശുഭവാർത്ത ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറ്റവും യചിഹിതരായി നിൽക്കുന്ന മനുഷ്യർ ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ ധോണി എന്ന് പറയുന്നത് കാരണം എപ്പോഴും അലോസരപ്പെടുത്തുന്ന വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കൊമ്പനാണ് ജീവന ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം അമർഷം ഇതിനെല്ലാം തന്നെ ഒടുവിലാണ് ഇത്തരത്തിലൊരു ദൗത്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തത് ആ ദൗത്യം രണ്ടാം ദിവസം വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വഴിയിലൂടെയാണോ ഈ ആനയെ എത്തിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതലായി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഈ വഴിയാകും തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഈ ആനയെ എത്തിക്കാൻ ഈ വഴിയാകും തിരഞ്ഞെടുക്കാനുള്ള സാധ്യത അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ എല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ് മയക്കുവടി ഏഴ് പത്ത് എന്നുള്ള സമയത്താണ് മയക്കുവെടി വെച്ചത് ഇത് ഡോക്ടർ അരുൺ സക്കറിയ അതോടൊപ്പം തന്നെ ബയോളജിസ്റ്റ് വിഷ്ണു മറ്റൊരു ബയോളജിസ്റ്റ് ആയിട്ടുള്ള ജിഷ്ണു എന്നിവർ ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അവരാണ് ഈ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ട ആളുകൾ അതിൽ എന്തായാലും ആ ദൗത്യം നിലവിൽ നിഖിൽ കുറെ ായിട്ട് ഈ ഒരു വാർത്തയെ പിന്തുടരുന്നുണ്ട് നമുക്കറിയാം ഡിസംബർ ഇതേപോലെ ഒരു ശ്രമം നടന്നതാണ് മറ്റൊന്ന് ഇത്തരത്തിൽ നിഖിൽ തന്നെ പറഞ്ഞല്ലോ മറ്റാനകളെ ഈ ഈ മേഖലയിൽ നയിച്ചു കൊണ്ട് നടന്നിരുന്നത് കഴിഞ്ഞാ മുണ്ടൂരിലെയും ഈ മേഖലയിലുള്ള മനുഷ്യർ ധോണിയിലേക്കെ മനുഷ്യർക്ക് കാട്ടാനിറങ്ങുന്ന പുതുമേ അല്ല വർഷങ്ങളായി അവർ ഇത് അനുഭവിക്കുന്നതാണ് ഉറക്കമില്ലാത്ത രാത്രി അനുഭവം പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ദീർഘകാലം ഇടവേള ഉണ്ടായിരുന്നു ഒരാനി ഇറങ്ങിയാൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇറങ്ങില്ല പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞൊരു ആറേഴ് വർഷം എട്ട് വർഷമായി നിരന്തരം ഇറങ്ങുന്നു ഇപ്പോൾ പി ടി സെവൻ്റെ വാർത്ത നമ്മൾ ഇതിനെ കാട് കയറ്റും തൊട്ടു പിന്നാലെ നിങ്ങൾ ഇറങ്ങുകയാണ് എന്നിട്ട് ആൾക്കാരെ ചവിട്ടി ഒരാളെ ചവിട്ടിക്കൊല്ലുന്നു വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു അങ്ങനെ നിരന്തരം ശല്യം ശല്യം പേടി ഭയം ജീവൽഭയം എന്നൊക്കെ വല്ലാത്ത അവസ്ഥയിലൊക്കെ എത്തുന്ന സമയത്താണ് ഈ മയക്കോടി അവിടുത്തെ വലിയ ആശ്വാസമാകുന്നത് തൃശ്ശീന